പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നാം പാഠപുസ്തകങ്ങളിലും മറ്റും പഠിച്ച കാര്യങ്ങൾ കണ്ടറിയുന്നതിനും മറ്റു തരത്തിൽ അനുഭവിച്ചറിയുന്നതിനും നമുക്ക് കിട്ടുന്ന അപൂർവ അവസരങ്ങളാണ് അധ്യയനയാത്രകൾ. ഇത്തവണ നാം ഈ ഏകദിന അധ്യയനയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് തൃശ്ശൂർ, ഡ്രീം വേൾഡ് എന്നീ സ്ഥലങ്ങളിലേക്കാണ്. പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും സംഘടിപ്പിച്ച ഈ ഏകദിന പഠന ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. പാഠ്യപദ്ധതിയിൽ പഠനയാത്രകൾക്ക് വളരെയേറെ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ ഈ പ്രാവശ്യം അയനം എന്ന പേരിലൊരു പഠനയാത്രാ ക്ലബ്ബ് തന്നെ നാം രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്നൊരു യാത്ര കഴിഞ്ഞ മാസം നാം സംഘടിപ്പിക്കുകയുണ്ടായി. കുറച്ചുകൂടി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാം ഇപ്പോൾ തൃശ്ശൂർ, ഡ്രീം വേൾഡ് എന്നിവിടങ്ങളിലേക്ക് ഒരു പഠനയാത്ര കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിൽ മൃഗശാല, മ്യൂസിയം എന്നിവ കണ്ട് ആസ്വദിക്കുവാൻ, അതോടൊപ്പം വിനോദത്തിനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് ഡ്രീം വേൾഡിലും നാം അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. കുട്ടികൾ വളരെയേറെ ആസ്വദിച്ച ഒരു പഠനയാത്രയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിന് സംഘടിപ്പിക്കുന്നതിലും വിജയിപ്പിക്കുന്നതിലും എന്നോട് സഹകരിച്ചിട്ടുള്ള ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഹെഡ് മാസ്റ്റർക്കും സീനിയർ അസിസ്റ്റന്റ് അബ്ദുർ റഹ്മാൻ മാസ്റ്റർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി ding ding.
يا روحي ومالي يا حبيبي.
മോസമ ഗുല ഭി ഖയാമത് കി ഹവാ ദേതാ ഹൈ മോസമ ഗുല ഭി ഖയാമത് കി ഹവാ ദേതാ ഹൈ ഔർ ദിവാനേ കോ ദിവാന ബനാ ദേതാ ഹൈ മോസമ ഗുല ഭി ഖയാമത് കി ഹവാ ദേതാ ഹൈ ഔർ ദിവാനേ കോ ദിവാന ബനാ ദേതാ ഹൈ മോസമ ഗുല നിദാമത് നീ കുഛ ഭീ ലേക്കിൻ യൂ തോ ഇക് ആശ്ക് നിദാമത് നീ കുഛ ഭീ ലേക്കിൻ ബഹ്ര രഹമത് മേ യേ തൂഫാന ഉഠാ ദേതാ ഹൈ ബഹ്ര രഹമത് മേ യേ തൂഫാന ഉഠാ ദേതാ ഹൈ ഔർ ദിവാനേ കോ ദിവാന ബനാ ദേതാ ഹൈ മൗസമ ഗുല കഴിഞ്ഞ ഫെബ്രുവരിയിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അധ്യയന യാത്രയാണ് സ്കൂളിൽ നിന്ന് സംഘടിപ്പിച്ചത്. അതിനുശേഷം കേരളത്തെ നടുക്കിയ തട്ടേക്കാട് ബോട്ട് ദുരന്തത്തിന് ശേഷം സർക്കാരിൻ്റെ നോംസ് അനുസരിച്ച് രക്ഷിതാക്കളുടെ ഒരു പ്രതിനിധി കൂടെ പങ്കെടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്കൂളിൽ എന്നും നമ്മോടൊപ്പം ഉണ്ടാവുന്ന PTAയുടെ പ്രസിഡന്റ് തന്നെ ഈ യാത്രയിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ യാത്രയിൽ ഞങ്ങളോടൊന്നിച്ചിട്ടുണ്ട്. ഇതൊരു ഏകദിന പഠനയാത്ര ആണ്. തൃശ്ശൂർ മ്യൂസിയവും മൃഗശാലയും കണ്ടതിന് ശേഷം വിനോദ പരിപാടി എന്നുള്ള നിലയ്ക്ക് ഡ്രീം വേൾഡിലേക്കാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. ഇതിൽ PTA പ്രസിഡന്റിനോട് 1-2 ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ഏതാണ്ട് ഒരു 25-30 വർഷം മുൻപ് PTA പ്രസിഡന്റും ഞാനും ഒക്കെ തന്നെ വിദ്യാർത്ഥികളായ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ. അന്നത്തെ അനുഭവവും ഇന്നത്തെ അനുഭവവും തമ്മിൽ PTA പ്രസിഡന്റിന് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് ഗുണപ്രദമാകുമെന്ന് ഞങ്ങൾക്ക് സംശയം. ഞാൻ ചെറുപ്പത്തിൽ വളർന്നത് തച്ചമ്പോയിലായിരുന്നു. അവിടെ 4-ാം ക്ലാസ് വരെ UP സ്കൂളിൽ തച്ചമ്പോയിലാണ് പഠിച്ചത്. അതിനുശേഷം 5-ാം ക്ലാസ്സിൽ കൂനൂര് UP സ്കൂളിൽ ചേരുകയും അന്ന് എൻ്റെ 5B ഞാൻ ആദ്യമായിട്ട് കൂനൂര് UP സ്കൂളിൽ വന്നു ചേർന്നത്. അവിടെ ശിവാത്മജൻ മെഴുവേലി ആയിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ അന്ന്. ആ അവസരത്തിലൊക്കെ ഇതുപോലുള്ള എക്സ്കർഷൻ പോകാൻ അന്ന് എനിക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ നമ്മുടെ രക്ഷിതാക്കന്മാരൊക്കെ ഇത്ര വലിയ ഒരു ഇങ്ങനെ ഒരു യാത്രയിൽ പോകാൻ സമ്മതിക്കുന്ന ഒരു അവസരമായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികൾ ഒരു എക്സ്കർഷൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് വേണ്ട എന്തും നമുക്ക് കിട്ടാത്തത് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളൊക്കെ വളരെയധികം എക്സ്കർഷൻ പോയിട്ടുണ്ട്. ഞാൻ ആകെ UP സ്കൂളിൽ പഠിക്കുമ്പോൾ ആകെ അന്ന് പോയത് 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ മലമ്പുഴയിലാണ് പോയത്. ആ ഒരു ഇത് എക്സ്കർഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സ്കൂളിൻ്റെ യാത്ര പോയിരുന്നു. പക്ഷെ അന്നൊക്കെ നമ്മളെ രക്ഷിതാക്കന്മാരൊക്കെ പറഞ്ഞത് വാപ്പ അല്ലെങ്കിൽ വേറെ പിന്നെ ജ്യേഷ്ഠന്മാർ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ മറ്റുള്ള രാജ്യത്തും സ്ഥലത്തൊക്കെ പോകല്ലേ, അവരതിനെ മാത്രം ആയതിന് ശേഷമാണ് പോകലെന്ന് പറഞ്ഞു. ഇന്ന് നേരെ തിരിച്ചാണ്. അതേ സമയം തന്നെ ഞാൻ ഈ എക്സ്കർഷൻ പോകുന്നത് ഒഴിച്ചാൽ ഞാൻ ഏകദേശം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും
പിന്നെ ഒരു ദിവസം പാകിസ്ഥാനിലൊക്കെ എൻ്റെ യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഇതിന് രക്ഷിതാക്കന്മാർ ഒരുപാട് വ്യത്യാസം അന്നത്തെ രക്ഷിതാക്കന്മാർ ഇന്നത്തെ ഉണ്ട്. അന്ന് നമ്മളെ സ്കൂളിൻ്റെ പഠിക്കലേക്ക് നമ്മളെ രക്ഷിതാവ് വരുന്നത് നമ്മളെ സ്കൂളിൽ ചേർത്താനാണ്. പിന്നെ നമ്മളെ ടി സി വാങ്ങാൻ വരേണ്ട ഒരവസരത്തിൽ മാത്രമേ അന്നൊക്കെ മിക്ക രക്ഷിതാക്കന്മാരും വന്നിട്ടുള്ളൂ എന്നുള്ള എൻ്റെ ധാരണ. കാരണം നമ്മൾ എത്ര പഠിക്കുന്നു, നമ്മളെ പഠിത്തം എവിടെ എത്തി എന്നൊന്നും ശ്രദ്ധിക്കാറില്ല. ഇന്ന് നമ്മുടെ പി ടി എയും നമ്മുടെ മദർ പി ടി എയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ ആ വിദ്യാഭ്യാസ രംഗം അവരെ ശ്രദ്ധിക്കാനുള്ള ഒരവസ്ഥയും നമുക്ക് ഇന്നത്തെ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്.
പേര് ഷബ്ന. ഈ ഡ്രീം വേൾഡ് അടിപൊളിയാണ്. Rari rari ram raru paadi ra kili paadi rari rari ram raru paadi ra kili paadi ரம்ராரோ
പഠനത്തോടൊപ്പം ഉല്ലാസവും പഠന പ്രവർത്തനങ്ങളുടെ തിരക്കിനിടയിൽ ഇത്തരം വിനോദ പരിപാടികൾ കുട്ടികൾക്ക് രസംപകരുന്നു. കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു, പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. മതടങ്ങൾ പോകി മറന്ത കണങ്ങളൊഴുക്കി മനസ്സിൽ കുറിച്ചു തരുന്നു നിൻ സംഗീതം. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. കനിനിരകൾ തേനിതളണികൾ, തേൻ കനിനിരകൾ തേനിതളണികൾ, തെന്നൽ നറും നറും മലർമണം എങ്ങും വീശി, കാതിൽ കളം കളം കുളിർ മൃദുസ്വരങ്ങൾ മൂളി, അനന്തപഥങ്ങൾ കടന്നു അണഞ്ഞു പറഞ്ഞു തരുന്നു നിൻ കിന്നാരം. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ആകാശം താഴുന്നു, നീഹാരം തോരുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു, പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. പഠനത്തിന്റെ ഭാഗമായി നടത്തുന്ന അധ്യയന യാത്രകൾ എപ്പോഴും കുട്ടികൾക്ക് ജ്ഞാനപ്രദവും വിനോദപ്രദവുമായ ഒരു പരിപാടി തന്നെയാണ്. അതിലൊട്ടും സംശയമില്ല. പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് അധ്യയന യാത്ര പഠനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്.
चांदनी रात में चांद के सामने रुख से पर्दा हटाना गजब हो गया। चांदनी रात में चांद के सामने रुख से पर्दा हटाना गजब हो गया। चांदनी छुप गई चांद शर्मा गया, चांदनी छुप गई चांद शर्मा गया, आपका मुस्कुराना गजब हो गया। चांदनी रात में चांद के सामने रुख से पर्दा हटाना गजब हो गया। चांदनी रात में दिल की धड़कन मेरी तेज होने लगी, रात आंखों में कांटे चुभोने लगी। दिल की धड़कन मेरी तेज होने लगी, रात आंखों में कांटे चुभोने लगी। वसल की रात में बात ही बात में, वसल की रात में बात ही बात में, यूं तेरा रूठ जाना गजब हो गया। चांदनी रात में चांद के सामने रुख से पर्दा हटाना गजब हो गया। चांदनी रात में काली काली घटा जब उठी, रात अपनी तो करवट बदलते कटी। झूम कर काली काली घटा जब उठी, रात अपनी तो करवट बदलते कटी। कुछ तो मौसम ने बेचैन रखा हमें, कुछ तो मौसम ने बेचैन रखा हमें, कुछ तेरा याद आना गजब हो गया। चांदनी रात में चांद के सामने रुख से पर्दा हटाना गजब हो गया। चांदनी रात में अपने हिस्से में तूफान की तकदीर थी, जिंदगी अपनी मौजों की जंजीर थी। अपने हिस्से में तूफान की तकदीर थी, जिंदगी अपनी मौजों की जंजीर थी। डूब जाने का अपने हमें गम न था, डूब जाने गजब हो गया। चांदनी रात में चांद के सामने रुख से पर्दा हटाना गजब हो गया। चांदनी छुप गई चांद शर्मा गया, चांदनी छुप गई चांद शर्मा गया, आपका मुस्कुराना गजब हो गया। चांदनी रात में चांद के सामने रुख से पर्दा हटाना
ഗസബ് ഹോ ഗയാ ചാന്ദ്നി രാത് മേ. Yeah.